നമസ്കാരം. ആരോഗ്യജാലകത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ആരോഗ്യജാലകം ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭസ്ഥ ശിശു സംരക്ഷണമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് പാലക്കാട് AR MC IVF സെൻ്ററിലെ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രശാന്ത്. സർ, ആരോഗ്യജാലകത്തിലേക്ക് സ്വാഗതം. സർ, നമ്മൾ ഗർഭസ്ഥ ശിശു സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ എന്താണ് ഈ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് തുടങ്ങാം. ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ശാസ്ത്രശാഖയാണ്. പണ്ട് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന വിഭാഗമാണ് ഗർഭസ്ഥയായ സ്ത്രീയുടെയും ശിശുവിൻ്റെയും സംരക്ഷണം പ്രധാനമായിട്ട് നടത്തിയിരുന്നത്. എന്നാൽ ഈ ശാസ്ത്രശാഖ പിന്നീട് ശാസ്ത്രത്തിൻ്റെ അഡ്വാൻസ്മെൻ്റ്, അതായത് പുരോഗതിയുടെ ഭാഗമായിട്ട് വളരുകയും ഈ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ശാസ്ത്രശാഖ ഒരു കഴിഞ്ഞ ഒരു 15-20 വർഷത്തിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. ആദ്യം ഇത് മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ, അതായത് സ്ത്രീയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും കുട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അങ്ങനെ പ്രത്യേക ശാസ്ത്രശാഖയായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് വേണ്ടി മാത്രമുള്ളൊരു ശാഖയായിട്ട് വളർന്നിരിക്കുന്നു. ഈ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ പുരോഗതി, അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഇത് കാരണം വളരെ ചെറിയ പല അപാകതകളും ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അത് പലതും നമുക്ക് കറക്റ്റ് ചെയ്യാൻ, അതായത് അതിനെ ശരിപ്പെടുത്താൻ സാധിക്കുന്നതുണ്ട്. മാത്രമല്ല, ശിശുവിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത്, ജനിതകമായ പ്രശ്നങ്ങൾ, പണ്ട് കാണാൻ സാധിക്കാത്തത് പലതും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗമായിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഫീറ്റൽ ഡയഗ്നോസിസ്, അതായത് അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ച് നമ്മൾ കുട്ടിയുടെ ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു, വൈകല്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നു. 2-ാമത്തെ ഭാഗം കൗൺസിലിംഗ്. കണ്ടാൽ മാത്രം പോരാ, ഈ ആകാംക്ഷയോടെ ഇരിക്കുന്ന അമ്മയ്ക്കും അല്ലെങ്കിൽ ആ ഫാമിലിയോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. 3-ാമത്തെ ഭാഗമാണ് ഇൻ്റർവെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ചില ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എടുത്തിട്ടുള്ള പരിശോധന, പിന്നെ മറുപിള്ളയിൽ നിന്നുള്ള ബയോപ്സി എടുക്കൽ, കുട്ടിക്ക് രക്തം കൊടുക്കൽ, ഉദാഹരണത്തിന് കുട്ടിക്ക് വിളർച്ച ബാധിച്ച കുട്ടികൾക്കുള്ള രക്തം കൊടുക്കൽ, പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇരട്ട കുട്ടികൾക്കുള്ള ചികിത്സ, അതൊക്കെ ഫീറ്റൽ ഇൻ്റർവെൻഷൻ. അത് വളരെ പുതിയതായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അങ്ങനെ പക്ഷെ പ്രധാനമായിട്ടും ഈ 3 രീതിയിലാണ് ഫീറ്റൽ മെഡിസിൻ ബേബിയെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് സഹായിക്കുന്നത്. ഡോക്ടർ, പലപ്പോഴും ഈ സ്കാനിങ് എന്ന് പറയുമ്പോൾ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ ദോഷങ്ങളോ ഉണ്ടാകുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. കാരണം പലർക്കും വളരെ ആകാംക്ഷയാണ്, കാരണം കുറേ സ്കാൻ ചെയ്തു എന്നുള്ള പരാതി പലപ്പോഴും നമ്മൾ കേൾക്കുന്നു. ഈ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശബ്ദവീജികൾ ഉപയോഗിച്ചാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ശബ്ദം കേട്ടിട്ട് ആർക്കും അപാകതകളൊന്നും വരുന്നില്ല. പക്ഷേ ഈ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ശബ്ദത്തിന് സാധാരണ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് ഇതുവരെ അൾട്രാസൗണ്ട് കൊണ്ട് മാത്രം കുട്ടിക്ക് ഒരു അപാകതയുള്ളതായിട്ട് അറിവില്ല. പക്ഷേ എല്ലാ മെഷീനിലും ഈ അൾട്രാസൗണ്ട് കൊണ്ട് അപാകത ഉണ്ടാവാതെ വേണ്ട എല്ലാ അപാകത ഉണ്ടാവാതിരിക്കാൻ വേണ്ട എല്ലാ പ്രത്യേകമായിട്ടുള്ള കരുതലുകളുമുണ്ട്. അപ്പോൾ അതിന് ആസ് ലോ ആസ് റീസണബിളി അച്ചീവ്ഡ്, അതായത് അലാറ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഡോപ്ലർ എന്ന് പറഞ്ഞുള്ള ഒരു പ്രത്യേക സംവിധാനം കൂടി ഈ സ്കാനിലുണ്ട്. അത് കുട്ടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ട പ്രത്യേകമായ കരുതലുകളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് കുട്ടിക്ക് ഇത് എക്സ്റേ പോലെ ഒരു റേഡിയേഷൻ അല്ല, അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, എന്തൊക്കെ സ്കാനിങ്ങുകളാണ് ഒരു പിന്നെ ഈ ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും നമുക്ക് 4 തരമായിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് തരംതിരിക്കാം സ്കാനുകൾ. ആദ്യത്തെ സ്കാൻ 8-9 ആഴ്ചയിൽ ചെയ്യുന്ന സ്കാനാണ്. ഇതിനെ നമുക്ക് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. മാത്രമല്ല എത്ര കുട്ടികളുണ്ട്, ഒരു കുട്ടിയാണോ രണ്ട് കുട്ടിയാണോ, എന്ത് തരം ഇരട്ട കുട്ടികളാണ്, യൂട്രസിൻ്റെ ഈ വളർന്നു വരുന്ന കുട്ടിയുടെ വലിപ്പം എത്രയാണ്, അപ്പോൾ ഡേറ്റ് എത്രയാണ് കൃത്യമായിട്ട് ഗണിക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ യൂട്രസിൽ വളരുന്ന ഫൈബ്രോയിഡുകളുണ്ടോ, ഇനി അണ്ടാശയത്തിൽ മുഴകളുണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളാണ് ഈ 8-9 ആഴ്ചയിലെ സ്കാനിൽ നടക്കുന്നത്. 2-ാമത്തെ സ്കാനാണ് നമ്മൾ ഈ എൻ ടി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാനാണ് എൻ ടി സ്കാൻ. അതായത് കുട്ടിയുടെ കഴുത്തിന് പിന്നിലുള്ള ഒരു ചെറിയ ഫ്ലൂയിഡിൻ്റെ അളവ്
അളക്കുന്നതിനെയാണ് ഈ എൻ ടി സ്കാൻ എന്ന് പറയുന്നത്. മാത്രമല്ല കുട്ടിയുടെ വളർച്ചയും ഡേറ്റും ഒന്നും കൂടി കൃത്യമായിട്ട് അസസ് ചെയ്യാനും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പലതരം വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനും നമ്മൾ എൻ ടി സ്കാൻ ഉപയോഗിക്കുന്നു. ഇത് 11 മുതൽ 13 ദിവസം ആഴ്ച 6 ദിവസം വരെയുള്ള സമയത്താണ് എൻ ടി സ്കാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ അനോമലി സ്കാൻ അഥവാ ടാർഗറ്റ് സ്കാൻ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് അറൗണ്ട് 18 മുതൽ 20 ആഴ്ചയുടെ ഉള്ളിലാണ്. ഈ സമയത്ത് കുട്ടി പൂർണ്ണമായും ഫോം ചെയ്യപ്പെടുകയും അതായത് എല്ലാ അവയവങ്ങളും കൃത്യമായി വരികയും അപ്പോൾ എന്തെങ്കിലും അപാകതകളുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ടാർഗറ്റ് സ്കാൻ അതാണ് സാധാരണ എല്ലാവരും സ്കാൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതെ, അതിനുശേഷം കുട്ടിയുടെ വളർച്ചയെ സംബന്ധിക്കുന്ന സ്കാനാണ്. അപ്പോൾ അത് ഓരോരോ പ്രഗ്നൻസി അനുസരിച്ച് വ്യത്യാസം വരാം. സാധാരണ നമുക്ക് ഒരു 7-ാം മാസത്തിൽ ഒരു തവണ നോക്കും, പിന്നെ 9-ാം മാസം ഡെലിവറിയുടെ മുന്നേ ഓരോന്ന് നോക്കും. എന്തെങ്കിലും വളർച്ചക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്കാൻ്റെ എണ്ണം കൂടാം. ഇത് ഞാൻ സാധാരണ ഒരു ബേബി മാത്രമുള്ള ഒരു ഗർഭിണിയുടെ കഥയാണ് പറഞ്ഞത്. ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ സ്കാനിൻ്റെ എണ്ണം വർദ്ധിക്കാം. സർ, അപ്പോൾ ഈ ഇരട്ട കുട്ടികളാണെങ്കിൽ ഈ സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? ഇരട്ട കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിവിധ തരം സ്കാൻ. അപ്പോൾ ഈ സ്കാനുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ട കുട്ടികളുടെ പ്രധാനമായിട്ടുള്ള ആരോഗ്യം സ്കാനുകളിലൂടെ മാത്രമാണ് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കുട്ടികൾ വളരുന്നതിനാൽ ഈ രണ്ട് കുട്ടികളുടെയും തുല്യമാണോ വളർച്ച, അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് പുറമേ നിന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം 8 മുതൽ 9 ആഴ്ച ഞാൻ പറഞ്ഞു ഏർലി പ്രഗ്നൻസി സ്കാൻ, അല്ലെങ്കിൽ 11 മുതൽ 12 ആഴ്ച, അതിൽ തന്നെ നമുക്ക് എന്ത് തരം ഇരട്ടക്കുട്ടികളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് പലതരമുണ്ട്, മോണോകോറിയോണിക് ഡയാമ്നോട്ടിക് ട്വിൻ ഉണ്ട്, ഡൈകോറിയോണിക് ഡയാമ്നോട്ടിക് ട്വിൻ. അതിൽ ഡൈകോറിയോണിക് ഡയാമ്നോട്ടിക് ഇരട്ടക്കുട്ടികളാണ് അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ 2 അറ 2 മറവിള്ള, അതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ളത്. അതിനാണ് ഏറ്റവും നല്ല ഔട്ട്കം, അതായത് നന്നായി വരാൻ സാധ്യത ഉള്ളത്. എന്നാൽ ഈ മോണോകോറിയോണിക് ഡയാമ്നിയോട്ടിക് കുട്ടികളുണ്ട്, അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഭ്രൂണം രണ്ടായി പിളർന്നാണ് അവരുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഒരു മറുപിള്ളയേ ഉള്ളൂ. അപ്പോൾ അതിൽ 80% ബുദ്ധിമുട്ടില്ലാതെ പോകാം, പക്ഷേ അറൗണ്ട് 20 മുതൽ 30% കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വേർതിരിവ് ആദ്യത്തെ ആഴ്ചകളിൽ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കൂ. മാത്രമല്ല ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി, കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് ആരോഗ്യസ്ഥിതി, മോണോകോറിയോണിക് ടൈപ്പ് പ്രഗ്നൻസി, അതായത് രണ്ട് കുട്ടികൾ 1 അറ, അല്ലെങ്കിൽ 2 കുട്ടികൾ 2 അറ, പക്ഷേ 1 മറുപിള്ള, അങ്ങനത്തെ കുട്ടികൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ തന്നെ സ്കാൻ ചെയ്യേണ്ടി വരാം. കാരണം അവരെ ബാധിക്കുന്ന പ്രശ്നം പെട്ടെന്ന് വരാം. ഡോക്ടർ, നമുക്ക് ഈ ഗർഭസ്ഥ ശിശുവിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ വൈകല്യങ്ങളുണ്ടോ എന്ന് അറിയാൻ കഴിയും ഈ സ്കാനിങ്ങിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ലേ, ഇങ്ങനെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ? അതെ, അതൊരു വളരെ ഒരു എന്താ പറയുക, പല മാതാ ഗർഭിണികൾക്കും അവരുടെ ഫാമിലിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് കുട്ടികൾക്ക് വൈകല്യം എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് താങ്കളുടെ ചോദ്യം, താങ്കൾ ഉദ്ദേശിച്ചത് വളരെ നേരത്തെ അപാകത കണ്ട് കഴിഞ്ഞാൽ കുട്ടിയെ വേണ്ട എന്ന് വെക്കാം എന്നുള്ളതാണോ എന്നുള്ളതാണ്? അത് പിന്നെ ഈ വൈകല്യം പരിഹരിക്കാൻ കഴിയുമോ? അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ് വൈകല്യം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ പല തരമുണ്ട്, അതായത് സെമി ലീതൽ, അതായത് മരണം സംഭവിക്കാത്ത തരം ലീതൽ. ലീതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ജീവൻ വരെ പോവാൻ സാധ്യതയുള്ള ടൈപ്പ്. ഉദാഹരണത്തിന് കുട്ടിയുടെ തലയുടെ ഒരു ഭാഗം ഇല്ലാതിരിക്കുക, ഹാർട്ടിൻ്റെ ഒരു ഭാഗം ഇല്ല, അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ വളരെ ഗ്രോസ് ആയിട്ടുള്ള, അതായത് വളരെ സിവിയറായിട്ടുള്ള ക്രോമസോമൽ പ്രോബ്ലം, മൾട്ടിപ്പിൾ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന അപാകതകൾ, അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചികിത്സാ രീതി അവൈലബിൾ അല്ല. എന്നിരുന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഫീറ്റൽ അനീമിയ, ഫീറ്റൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭസ്ഥയായ കുട്ടിയുടെ ഹീമോഗ്ലോബിൻ അഥവാ അയേൺ അളവ് കുറഞ്ഞു വരുന്ന, ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഫീറ്റൽ അനീമിയ എന്ന് പറയുന്നത്. അത് പൊട്ടൻഷ്യലി ശരിക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുട്ടികൾക്ക്
സാധാരണ ഒരാൾക്ക് രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവർക്ക് രക്തം കൊടുക്കും. അതുപോലെ കുട്ടിക്ക് രക്തം കൊടുത്ത് നമുക്ക് അങ്ങനത്തെ കുട്ടികളെ രക്ഷിക്കാനാവും. പിന്നെ ഇരട്ട കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ചില പ്രത്യേക ടൈപ്പ് ഇരട്ട കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് അപാകത, മറ്റേ കുട്ടി നോർമലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അപാകതയുള്ള കുട്ടിയെ റെഡ്യൂസ് ചെയ്ത് മറ്റേ കുട്ടിയെ രക്ഷിക്കും. അപ്പോൾ അങ്ങനെ പല തരത്തിലും കുട്ടിയെ രക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട്. പിന്നെ കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് കാലിൻ്റെ ചെറിയ വളവ്, ചെറിയ തോതിലുള്ള മുറിച്ചുണ്ട്, ഇതിനൊന്നും നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പാരൻസിനെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല, അതിന് നല്ല ഫലപ്രദമായ ഓപ്പറേഷനുണ്ട് അല്ലെങ്കിൽ ചികിത്സയുണ്ട്. അപ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പല തരത്തിലാണ് അതിൻ്റെ ഈ ഓരോരോ സിറ്റുവേഷൻ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ രംഗത്ത് പലപ്പോഴും ഈ രക്ഷിതാക്കളുടെ ഏറ്റവും കൂടുതലുള്ള ആശങ്കകളാണ് ഈ കുട്ടി തൂക്കം കുറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ വളർച്ച കൃത്യമായിട്ടില്ല എന്നൊക്കെയുള്ളത്. അപ്പോൾ അത്തരം ഘട്ടങ്ങൾ നമുക്ക് ഈ സ്കാനിങ്ങിലൂടെയൊക്കെ മനസ്സിലാക്കി കഴിയുമല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നാണ് പറയുന്നത്? നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു സ്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, എൻ്റെ കുട്ടിയുടെ തൂക്കം ശരിയല്ലേ? അപ്പോൾ അവർ അഞ്ചാം മാസത്തെ സ്കാനിൽ സത്യത്തിൽ നമ്മൾ അപാകതയാണ് പ്രധാനമായും നോക്കുന്നത്, തൂക്കമല്ല. പക്ഷെ എന്നിരുന്നാലും ഏതൊരു ഗർഭിണിയുടെയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെയും ആദ്യ ചോദ്യം എൻ്റെ കുട്ടിയുടെ തൂക്കം എത്രയാണ്. അപ്പോൾ തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിക്ക് വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു കാര്യമാണ് അറിയണമെന്നുള്ളത്. അപ്പോൾ ആ തൂക്കത്തിലൊരു അപാകത വരുമ്പോൾ ആ കുടുംബത്തിനും ആ ഗർഭിണിക്കും വളരെ ഒരു ഞെട്ടൽ, ആകാംക്ഷ ഒക്കെ ഉള്ളതായിട്ട് കാണാം. അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ തൂക്കത്തിൻ്റെ പ്രശ്നം. അത് ഒന്ന് ഏർലി ഓൺസെറ്റ്, അതായത് 32 ആഴ്ചയ്ക്ക് മുൻപേ വരുന്നതും, രണ്ട് ലേറ്റ് ഓൺസെറ്റ്, 32 ആഴ്ചയ്ക്ക് ശേഷം വരുന്നതും. അങ്ങനെ രണ്ട് തരത്തിലായിട്ട് നമുക്ക് തൂക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കാണാം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രണ്ടിൻ്റെയും കാരണം വ്യത്യസ്തമാകാം. ഈ ഏർലി ഓൺസെറ്റ് എന്ന് പറയുന്നതിന് കാരണം ഗർഭസ്ഥയായ ശിശുവിനെ ബാധിക്കുന്ന അണുബാധ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ക്രോമസോമൽ അപാകതകൾ, പിന്നെ വളരെ നേരത്തെ തുടങ്ങിയ ബ്ലഡ് പ്രഷർ, ഗർഭിണിയെ ബാധിക്കുന്ന ബ്ലഡ് പ്രഷർ, അതായത് പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളാവാം. പിന്നെ ലേറ്റ് ഓൺസെറ്റ് എന്ന് പറയുന്നതിന്, അതായത് 32 ആഴ്ചയ്ക്ക് ശേഷം വരുന്നതിന് കാരണം ഇതേപോലെ തന്നെ ബ്ലഡ് പ്രഷറാവാം, ഗർഭിണിയുടെ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാത്തത് കൊണ്ടാവാം, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം പല കുട്ടികളും വളരെ ബോഡി കോൺഷ്യസ് ആണ്, അപ്പോൾ അവർക്ക് തടിക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവർ വളരെ സ്ലിമ്മാണ്. അപ്പോൾ നാച്ചുറലി ഒരു 35-40 കിലോ ആണ് ഗർഭത്തിൻ്റെ മുമ്പേ അവർക്ക് വെയിറ്റ് ഉള്ളു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഒരു 3 കിലോ ഭാരമുള്ള കുട്ടിയെ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം അവർ അവരുടെ ആ ബോഡി ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അധികം പോഷകാഹാരപ്രദമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ഏത് തരത്തിലാണ് ഈ തൂക്കക്കുറവ് അതിനനുസരിച്ചിട്ടാണ് ചികിത്സ. ജനറലി നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞു, അതായത് ലേറ്റ് ഓൺസെറ്റ് ഗ്രോത്ത് പ്രോബ്ലം, അത് നമ്മൾ അൾട്രാസൗണ്ട് കൂടെ വളരെ ഫലപ്രദമായി കണ്ടുപിടിക്കുകയും അതിന് നമുക്ക് അതിന് എപ്പോൾ പ്രസവിക്കണം എന്ന് തീരുമാനമെടുത്ത് അതുപോലെ നമുക്ക് ചികിത്സ ചെയ്യാൻ സാധ്യമാണ്. പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ ഇത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം, ബി പി കൺട്രോൾ ചെയ്യാം. ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഏർലി ഓൺസെറ്റ്, 32 ആഴ്ചയ്ക്ക് മുമ്പാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലും ക്രോമസോമൽ അപാകതകൾ, എന്തെങ്കിലും കുട്ടിയുടെ ഹൃദയം അങ്ങനെ പ്രധാന അവയവങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുട്ടികൾക്കാണ് കുറച്ച് ഇഷ്യൂ. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാൻ, ജനിതകമായിട്ടുള്ള ടെസ്റ്റുകൾ എന്നിവ വേണ്ടതായിട്ട് വരും. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഈ ജനിതകമായിട്ടുള്ള തകരാറുകൾ, ഇപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട് അവരുടെ ഫാമിലിയിൽ തന്നെ ഈ ജനിതക തകരാറുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവരുടെ കുട്ടീനെ അത് അത്തരം രീതി ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ആശങ്ക ഒന്ന് പരിഹരിച്ചോ. നല്ല ചോദ്യം. കാരണം എന്താ വെച്ചാൽ ധാരാളം ആളുകളുണ്ട് നമ്മുടെ ചുറ്റും, അതായത് ഇത്തരത്തിലുള്ള ജനിതകമായിട്ടുള്ള അപാകതകൾ അനുഭവിക്കുന്നവർ, അങ്ങനത്തെ കുറേ ആളുകൾ ഫാമിലിയിലുള്ള ആൾക്കാർ. അപ്പോൾ സത്യത്തിൽ ഇതെന്താണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ് ഈ ജനിതക തകരാറുകൾ. ഒന്ന് ഡി നോവോ എന്ന് പറയും, അതായത് അവരുടെ മുൻപ് ഫാമിലിയിൽ പ്രത്യേകിച്ച് ആർക്കും ഇല്ല, പക്ഷേ ഈ കുട്ടിക്ക് എന്തോ ഉണ്ടോ എന്നുള്ള സംശയം. രണ്ടാമത്തേത് ഫാമിലിയിൽ പലർക്കുണ്ട്. ഉദാഹരണത്തിന് ചിലപ്പോൾ ഗർഭിണിക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അതിൻ്റെ ഇതുണ്ടാവാം, അല്ലെങ്കിൽ അവരൊരു
കാരിയർ ആവാം, അതായത് അവർ പാരമ്പര്യം കൊണ്ട് നടക്കുന്നവരായിരിക്കാം. അതായത് അവരുടെ പെങ്ങൾ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർക്ക് വേറെ, അവരുടെ സിബ്ലിങ്സ് അതായത് അവരുടെ ഏട്ടാനിയന്മാർ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഏട്ടാനിയന്മാർ, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ ജന്മനാ ഹൃദയത്തിൻ്റെ പ്രോബ്ലം, കൈകാലുകളുടെ വളർച്ചക്കുറവ്, ബുദ്ധിമാന്ദ്യം, തുടർച്ചയായിട്ടുള്ള അപസ്മാര രോഗങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട്. അപ്പോൾ ആദ്യം ഇതിൽ വേണ്ടത് എന്താണ് ഇത് പ്രശ്നം എന്നുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള അസസ്മെൻ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ള ആളുകളോട് പ്രഗ്നൻസി ആയ ശേഷം, ഗർഭമായ ശേഷം അല്ല ഇതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടത്. അവർക്ക് വേണ്ടത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ വെറും സ്കാൻ മാത്രമല്ല, കൗൺസിലിംഗ്, അതായത് അവരോടുള്ള സംസാരിച്ച് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ചെയ്ത് എന്താണ് എന്ന് അസസ് ചെയ്ത് നമ്മൾ പെഡിഗ്രി എന്ന് പറയും, അതായത് അവരുടെ പാരമ്പര്യം വരച്ച് മനസ്സിലാക്കുക, എന്താണ് എവിടെയാണ് പ്രശ്നം, എന്നിട്ട് ഒരു റിസ്ക് കാൽക്കുലേറ്റ്, റിസ്ക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വരാനുള്ള സാഹചര്യമുണ്ടെന്ന്, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ടെസ്റ്റാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ മാതാപിതാക്കന്മാർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും പ്രഗ്നൻസിക്ക് മുമ്പേ. അതിനുശേഷം നമ്മളൊരു ഒരു ഡയഗ്നോസിസിലെത്തും, ഇതാണ് ഈ കുട്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഗർഭസ്ഥയായ ശിശുവിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിക്കുന്നു, മറുപിള്ളയിൽ നിന്ന് ബയോപ്സി എടുത്ത് പരിശോധിക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസ്ക്, അതായത് സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാവും. ഞാനൊരു ഉദാഹരണം പറയാം, അതായത് ഹീമോഫീലിയ. നമ്മൾ എനിക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും അധികം കാണുന്ന അല്ലെങ്കിൽ റെഫറലി വരുന്ന ഒരു അസുഖമാണ് ഹീമോഫീലിയ. അതായത് ഫാമിലിയിൽ ഹീമോഫീലിയ ആൾക്കാരുണ്ട്, എൻ്റെ കുട്ടിക്ക് ഹീമോഫീലിയ വരുമോ. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അസുഖമാണ്. അത് പുരുഷന്മാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഗർഭസ്ഥയായ ശിശുവിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിളാണ്. ഹീമോഫീലിയ മാത്രമല്ല പല അസുഖങ്ങൾക്കും ഉണ്ട്. ഞാൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഗർഭമായ ശേഷമല്ല ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്, ഗർഭത്തിൽ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ കപ്പിൾ അതായത് ആ ഭർത്താവും ഭാര്യയും അതിനെക്കുറിച്ച് ബോധവാന്മാരായി ഈ ടെസ്റ്റിനെക്കുറിച്ച് സംസാരിച്ച് അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുത്താൽ നന്നായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അനാരോഗ്യങ്ങൾ മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ സ്കാനിങ്ങിലൂടെയൊക്കെ നമുക്ക് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയ ആരോഗ്യം ഉറപ്പുവരുത്താൻ കഴിയില്ലേ? അത് വളരെ ഇതേപോലെ തന്നെ ഗർഭിണിക്ക് വളരെ ആകാംക്ഷ ഉണ്ടാക്കാവുന്ന കാര്യമാണ്. അതായത് ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുള്ള സംശയം വരുന്നത്. ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഗർഭസ്ഥ ശിശുവിനെ ഹാർട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ കറൻറ്റായിട്ടുള്ള ഒരു സ്കാൻ മെഷീൻ്റെ അഡ്വാൻസ്മെൻറ്റ് പുരോഗതി കാരണം 12 ആഴ്ചയെ തന്നെ ഞങ്ങൾ പലതരം അപാകതകൾ സംശയിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ സംശയിക്കുന്ന ആൾക്കാരെ 16 ആഴ്ച സ്കാനിൽ തന്നെ നമുക്ക് 16 ആഴ്ചയിൽ ഒരു സ്കാൻ കൂടി ചെയ്ത് നമുക്ക് വളരെ റീസണബിളായിട്ട് സീരിയസ് ആയിട്ട് അത്രയും സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലം നമുക്ക് അത്രയും നേരത്തെയായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ സാധാരണ നമ്മൾ സംശയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 18 മുതൽ 20 ആഴ്ച ഇടയിൽ ചെയ്യുന്ന ടാർഗറ്റ് സ്കാൻ എന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും സംശയിക്കുന്നത്. അപ്പോൾ എന്ത് തരമാണ് ഹൃദയ സംബന്ധമായ പ്രോബ്ലം, അതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞു കൗൺസിലിംഗ്. ഇതിൽ നമ്മൾ ARMC തുടരുന്ന അതൊരു പ്രത്യേകമായ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആ ബേബിയെ കംപ്ലീറ്റ് ആയിട്ട് അസസ് ചെയ്യും. ഹാർട്ട് മാത്രമല്ല, ഹാർട്ടിൻ്റെ അപാകത, വേറെന്തെങ്കിലും അപാകതയുണ്ടോ, കാരണം പലപ്പോഴും ഹൃദയത്തിൻ്റെ അപാകതയോടൊപ്പം വേറെ അപാകതകളും ഉണ്ടാകും. അതിനുശേഷം നമ്മളൊരു പെരിനേറ്റൽ കാർഡിയോളജിസ്റ്റ് അതായത് ഫീറ്റൽ കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പം ഇരുന്ന് നമ്മൾ വീണ്ടും അസസ് ചെയ്യും. ഇത് ആക്ച്വലി കേരളത്തിൽ തന്നെ വളരെ കുറച്ച് സെൻറ്റേഴ്സിലാണ് ഇങ്ങനെയുള്ള ഒരു ജോയിൻ്റ് ആയിട്ടുള്ള കെയർ നടക്കുന്നുള്ളൂ. അങ്ങനെ കാർഡിയോളജിസ്റ്റും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഈ ബേബിയെ നോക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, കുട്ടി ഇപ്പോൾ അവർ പ്രഗ്നൻസി തുടർന്ന് പ്രസവിക്കാനാണ് തീരുമാനമെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് പിന്നെയുള്ള ചികിത്സ തീരുമാനിക്കുന്നത്, ഓപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരും കൂടിയും ഈ കുട്ടിയുടെ ആ ഡയഗ്നോസിസിലുണ്ടെങ്കിൽ
എല്ലാം അവർക്ക് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പലരെയും എന്താ പറയുക, അവർക്ക് ആ ചിന്ത എത്ര ചിലവ് വരും, എത്ര ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെയാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഹൃദ്യം പ്രോഗ്രാമുണ്ട്. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും നമുക്കങ്ങനെ പല ഓപ്പറേഷനും ചെയ്യാം. എന്തായാലും ഈ നല്ലൊരു പ്രീനേറ്റൽ ഡയഗ്നോസിസ്, അതായത് ഡെലിവറിക്ക് മുമ്പ് തന്നെ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് കിട്ടും. അല്ലാണ്ട് ഒരിക്കലും ഡെലിവറി കഴിഞ്ഞ ഒരു ഷോക്കാവില്ല. പലപ്പോഴും പേഷ്യൻസിന് വിഷമാവുന്നത് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ടാണ്, അയ്യോ കുട്ടിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം, അതാണ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ പറഞ്ഞു 80% കണ്ടുപിടിക്കാൻ പറ്റും. എന്താ 20% എന്ന് പലരും, എന്തുകൊണ്ട് 100% എന്ന് പറയുന്നില്ല? ഈ ഗർഭസ്ഥയായ ശിശുവിൻ്റെയും ജനിച്ച ശേഷമുള്ള കുട്ടിയുടെയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം രണ്ട് തരത്തിലാണ്. കാരണം ഗർഭത്തിൽ ഉള്ളിലിരിക്കുമ്പോൾ ശിശുവിന് ശ്വാസകോശം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിൽ ശ്വാസം വലിക്കാൻ പറ്റില്ല. അതെ, അപ്പോൾ ആ കുട്ടിക്ക് ലങ്സിലേക്കുള്ള സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. എന്നാൽ ജനിച്ച ഉടനടി കുട്ടി ആദ്യ ശ്വാസം എടുക്കുന്നതോടെ ശ്വാസകോശം വികസിക്കുകയും ഹാർട്ടിൽ നിന്ന് ശ്വാസകോശത്തിലേക്കുള്ള രക്തചംക്രമണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് ചില അപാകതകൾ പുറത്തു വരുന്നത്. അതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോഴല്ലേ അറിയൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഡെലിവറിക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. എന്നിരുന്നാലും നമുക്ക് വളരെ നന്നായിട്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ അറിയാം. ഈ പരിശോധനയുടെ പേര് ഫീറ്റൽ എക്കോ എന്നാണ്. ഫീറ്റൽ എക്കോ, നമ്മളിപ്പോൾ എക്കോ കാർഡിയോഗ്രാഫി നമ്മൾ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ചെയ്യുന്നില്ലേ, അത് തന്നെ. അത് പക്ഷേ ഗർഭിണി കുട്ടിയുടെ ഉള്ളിലാണെന്നുള്ള, മറ്റേതിനെക്കാളും കുറച്ചും കൂടിയും പ്രത്യേക ട്രെയിനിങ്ങും അതിൻ്റെ എക്യുപ്മെൻറ്റും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഫീറ്റൽ എക്കോ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാറേ, ഇപ്പോൾ ഈ രംഗത്ത് വളരെ അഡ്വാൻസ്ഡ് ആണല്ലോ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 3D 4D സ്കാനിങ്ങുകളൊക്കെ എന്താണെന്ന്, അത് പിന്നെ നിർബന്ധമാണോ എന്നുള്ളത് പലരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സാർ അതൊന്ന് വിശദീകരിക്കാം. പലപ്പോഴും എല്ലാവരും വരുന്നത് എനിക്ക് 3D സ്കാൻ വേണം, എനിക്ക് 4D സ്കാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പല അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ സ്കാൻ എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിലൊന്നും അങ്ങനെ ഒരു 3D 4D അങ്ങനെ ഒരു വേർതിരിവ് പറയാൻ പാടില്ല. 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഡയമെൻഷൻ തിക്നെസ്സാണ്. രണ്ട് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നീളം വീതി, അതാണ് രണ്ട് ഡയമെൻഷൻ. മൂന്നാമത്തെ ഡയമെൻഷൻ, നമുക്കിപ്പോൾ എന്തൊരു സാധനം ഉണ്ടെങ്കിലും അത് പുറത്തേക്കുള്ള മുഴുപ്പിനെയാണ് മൂന്നാമത്തെ ഡയമെൻഷൻ. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ വേണ്ടി വരുന്ന, ഉദാഹരണത്തിന് ഫേസിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ മുറിച്ചുണ്ട്, അല്ലെങ്കിൽ കൈകാലുകൾ തിരിഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ച് ആക്ച്വലി ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ സ്കാനിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ പേഷ്യൻറ്റിന് കുറച്ചും കൂടിയും എന്താണ് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ 3D പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ, അതുപോലെ അബ്ഡമൻ അതായത് വയറിൻ്റെയും നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപാകതകൾ, അത് മനസ്സിലാക്കാനും നമ്മൾ 3D സഹായം തേടാറുണ്ട്. പക്ഷെ പ്രധാനമായ ആൾക്കാർ കുട്ടിയുടെ മുഖം കാണണം, അങ്ങനത്തെ ഓരോരോ ഇത് വെച്ചിട്ടാണ് നമ്മൾ വരാറ്. പിന്നെ പറയുന്നത് 4D ആണ്. 4th ഡയമെൻഷൻ ടൈമാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ചലിക്കുന്ന ഏക അവയവം ഹൃദയമാണ്. അപ്പോൾ ആ ഒരു ചലിക്കുന്ന ഹൃദയം കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് യാതൊരു കാര്യവും മനസ്സിലാവുന്നതല്ല. പക്ഷെ ചിലപ്പോൾ കുട്ടി അനങ്ങുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് 4th ഡയമെൻഷനിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് സ്കാനിനെ പറ്റിയിട്ട് ഒരു നിയമമുണ്ട്. അതിൻ്റെ പേരാണ് PCPNDT ആക്ട്. അതുപ്രകാരം നമുക്ക് ലൈവായിട്ടുള്ള സ്കാൻ പേഷ്യൻറ്റിനെയോ ഒപ്പുള്ള ആളുകളെയോ കാണിക്കാൻ പാടുന്നതല്ല. കാരണം ലിംഗനിർണയം സാധ്യമാകുന്ന ഒരു പ്രക്രിയ ആയതിനാൽ അത് കാണിക്കാൻ പാടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ലൈവായിട്ടുള്ള സ്കാൻ കാണിക്കണം എന്നുള്ള റിക്വസ്റ്റ് എൻകറേജ് ചെയ്യാറില്ല. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളും അവരാണ് പറയുക, കാരണം അവിടെ അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന് നിയമമുണ്ട്, അത് ചെയ്യാൻ പാടില്ല നമ്മൾ. ഡോക്ടർ, നമ്മൾ ഈ ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന ഈ വിളർച്ച, അതുപോലെ തന്നെ ഈ ഇരട്ട കുട്ടികൾ ഉണ്ടാകുമ്പോണ്ടാകുന്ന ഈ കോംപ്ലിക്കേഷൻസ്, അതൊന്ന് വിശദീകരിക്കാം. അത് വലിയൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, എന്നാലും വളരെ ബ്രീഫായിട്ട് ഞാൻ ഉത്തരം പറയാം. ആദ്യം ഞാൻ കുട്ടികളെ ബാധിക്കുന്ന വിളർച്ചയെക്കുറിച്ച് പറയാം. ഇത് പലപ്പോഴും ദമ്പതികളുടെ ഇടയിലുള്ള ഗ്രൂപ്പിൻ്റെ, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പ്രധാനമായിട്ടും ഗർഭിണി RH നെഗറ്റീവ്, അപ്പോൾ B നെഗറ്റീവ്, O നെഗറ്റീവ്, അങ്ങനെ നെഗറ്റീവും
ഭർത്താവ് പോസിറ്റീവ് അങ്ങനെ ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് സാധാരണ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അവർ ആൻറ്റി ഡി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആൻറ്റി ഡി ഇഞ്ചക്ഷനോടുള്ള റെസ്പോൺസ് ഈ ഗർഭിണിക്ക് പ്രോപ്പറായിട്ട് വരാതിരിക്കുക, അങ്ങനെ ആകുമ്പോഴാണ് ഈ ഐ സി ടി പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നത്. ഇതിന് ചെയ്യേണ്ടത് കുട്ടിക്ക് രക്തം കയറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ചികിത്സയുടെ പേര് ഇൻട്രായുട്രൈൻ ട്രാൻസ്ഫ്യൂഷൻ എന്നാണ്. അതായത് ഗർഭസ്ഥ ശിശുവിന് നമ്മൾ രക്തം കയറ്റുന്നു. അപ്പോൾ നമ്മൾ ഈ രക്തം കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗർഭസ്ഥയുള്ള ശിശു രക്തം കുറഞ്ഞ് 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 ഹൃദയത്തിൻ്റെ ഫെയിലിയർ വന്ന് മരണപ്പെടും. ഇതൊരു ശരിക്കും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് നമ്മൾ ARMC അവൈലബിളാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് പ്രത്യേകമായിട്ടുള്ള രക്തമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ട്രീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വേണം. അതിനുള്ള സൗകര്യവും നമുക്കുണ്ട്. ഇതിന് RH ഇൻകംപാറ്റിബിലിറ്റി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഇരട്ടക്കുട്ടികളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇരട്ടക്കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഇൻ്റർവെൻഷൻ വേണ്ടി വരുന്നത് കോംപ്ലിക്കേറ്റഡ് മോണോകോറിയോണിക് ട്വിൻസ്. അതായത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഒരു മറുപിള്ളയേ ഉള്ളൂ രണ്ട് കുട്ടികൾക്കും കൂടിയിട്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ രക്തക്കുഴലുകളുടെ കൈമാറ്റം, ഇവർ തമ്മിൽ രക്തത്തിൻ്റെ തുല്യമല്ലാത്ത രക്തത്തിൻ്റെ കൈമാറ്റം, ഇതുകൊണ്ട് ഒരു കുട്ടി രക്തം കയറി വലുതായി വലുതായി വരും, ഒരു കുട്ടി രക്തം കുറഞ്ഞ് ചെറുതായി വരും. ഇതിന് നമ്മൾ ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ വളരെ ഫലപ്രദമായി വളരെ നേർത്ത കുട്ടി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു 16 ആഴ്ച മുതലാണ് പ്രധാനമായിട്ടും ഈ അപാകതയുടെ സാധ്യത. അതൊരു 26-28 ആഴ്ച വരെ നിലനിൽക്കും. എപ്പോൾ വേണമെങ്കിലും ഡെലിവറി വരെ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ പ്രധാനമായിട്ട് ഒരു 26-28 ആഴ്ച വരെയാണ് ഉണ്ടാകുന്നത്. ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ലേസർ ചികിത്സ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഇങ്ങനത്തെ പലതരം ചികിത്സകളുണ്ട്. പിന്നെ വേറൊരു ഇഷ്യൂ ഈ ഇരട്ടക്കുട്ടികളെ ബാധിക്കുന്നത് സെലക്റ്റീവ് IUGR. ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം, രണ്ട് കുട്ടികളാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് നോർമൽ വളർച്ച, ഒരു കുട്ടിക്ക് തീരെ വളർച്ചയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടി വലിയ കുട്ടിയുടെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ വളർച്ചയുടെ അപാകത കാരണം ഒരു കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയും അത് മറ്റേ കുട്ടിക്ക് 50% വരെ മരണത്തിന് കാരണമാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ അപാകത ഉണ്ടാക്കുക, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാം. ഇത് ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിലും ഇതുണ്ടാവാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മറുപിള്ളയിലുള്ള രക്തക്കുഴലുകളുടെ കൊടുക്കൽ വാങ്ങൽ, അതുകൊണ്ട് വരുന്ന അപാകതയാണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അപാകതയല്ല. ഇത് 2 ആഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്ത് വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ടാണ് അതിന് വരുന്നത്. അതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചികിത്സ കഴിഞ്ഞാൽ നമ്മളൊരു എറൗണ്ട് ഒരു 34-36 ആഴ്ച വരെ പ്രഗ്നൻസി തുടരാൻ വേണ്ടി ശ്രമിക്കും. അതിനുശേഷം നമ്മൾ ഡെലിവറി ചെയ്യാണ് സാധാരണ ചെയ്യാറ്. ഡോക്ടർ, ഇപ്പോൾ ആരോഗ്യജാലകത്തിൻ്റെ സമയപരിധി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഗർഭസ്ഥ ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിലയേറിയ നിർദ്ദേശങ്ങളും വിവരങ്ങളുമാണ് നൽകിയത്. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി. നമസ്കാരം. ആരോഗ്യജാലകത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.